Hi friends, in this video, we will see pre-pleating and box folding. We will see the charge of 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 the നെഞ്ചിന്റെ ഭാഗത്തിന്റെ താഴെ വരെയുള്ള രണ്ട് ഇത് കൊടുക്കുക സേഫ്റ്റി പിൻ കൊടുക്കുക കണ്ടതേ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നോക്കുക നമ്മൾ ഇങ്ങനെ ഞൊറി എടുത്തിട്ട് ഷോൾഡറിന്റെ അവിടെ എവിടെയാ വരുന്നത് അവിടെ ഒരു ജസ്റ്റ് ഒരു പിൻ കുത്തി കൊടുക്കുക അതിനു ശേഷം ഇത് കണ്ടല്ലോ ദേ ഇങ്ങനെ പിടിച്ചിട്ട് ദേ ഇവിടെ ഈ ഒരു ഭാഗത്തും ഒരു പിൻ കൊടുക്കുക എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ പിന്നെ അതിനു ശേഷം നമ്മുടെ വയറിന്റെ അവിടെ നമുക്ക് എത്രയാണ് അത് ഞാൻ ഓൾറെഡി കുത്തിയിട്ടുണ്ട് പിന്നെ എവിടം തൊട്ട് എവിടം വരെ വേണം എന്നുള്ളത് ദേ ഇങ്ങനെ നമുക്ക് നോക്കാം കാരണം നമ്മൾ ഒരാൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഉടുത്തു നോക്കിയിട്ട് നമ്മൾ കുത്താൻ പാടില്ലല്ലോ നമ്മൾ ഒരാളുടെ അളവ് നോക്കിയിട്ട് നമ്മൾ അതിൽ പിൻ കുത്തി വെക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ദേ ഇവിടെയാണ് നമ്മൾ വയറിന്റെ അടുത്ത പ്ലീറ്റ് വെക്കേണ്ടത് അപ്പോൾ ഞാൻ പിൻ കുത്തിയ ശേഷം അതിനനുസരിച്ചിട്ട് ദേ ഇതുപോലെ പ്ലീറ്റ് നമ്മൾ എടുക്കാം അപ്പോൾ ഒട്ടും തന്നെ ചില സാരികൾ ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അയൺ ബോക്സ് വെച്ച് ഓരോരോ പ്ലീറ്റ് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പം മേളത്തെ പ്ലേറ്റ് കുഴപ്പമില്ല അടിയത്തെ പ്ലേറ്റ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് നമ്മൾ നോക്കിയും കണ്ടും ടേബിളിലൊക്കെ വെച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിതേ ഈ അറ്റത്ത് നമ്മൾ സേഫ്റ്റി പിന്നെ എടുക്കണം കുത്തണം അതുപോലെ തന്നെ ആ പ്ലീൻ പിന്നിൻ്റെ ഇപ്പുറത്തെ സൈഡും താഴെയും നമ്മൾ പിന്നി വെച്ച് കുത്തണം അപ്പോൾ ഈയിടെയായിട്ട് കുറേ ആയിട്ട് കാണുന്നൊരു ട്രെൻഡാണ് നമ്മുടെ വയറിൻ്റെ അവിടെയുള്ള പ്ലീറ്റ് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഒരേ ലെവലിൽ നിൽക്കുന്ന പോലെയാണ് അല്ല ഇപ്പം ഈ ഒരു ട്രെൻഡിൽ ഇങ്ങനെ സെപ്പറേറ്റ് 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 ആയിട്ട് കാണും പക്ഷെ അത് എനിക്ക് അത്ര ഇഷ്ടമല്ല അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം കുഴപ്പമില്ല കേട്ടോ അപ്പം മറ്റേ പ്ലീറ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് വയറിൻ്റെ അവിടെയുള്ള പ്ലീറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെയുള്ള പ്ലീറ്റ് അപ്പോൾ അതെടുത്ത ശേഷം ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അടിവരെ ഫുൾ എടുത്തിട്ടില്ല തലപ്പം മാത്രമേ എടുത്തിട്ടുള്ളൂ ശേഷം ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഇങ്ങനെ കറക്റ്റാക്കാം കറക്റ്റാക്കി നമ്മൾ ഓൾറെഡി പിന്ന് കുത്തിയിട്ടുണ്ടല്ലോ പിന്ന് കുത്തിയ ഭാഗത്ത് നമ്മൾ ഇത് ഇങ്ങനെ കറക്റ്റാക്കി വെച്ച ശേഷം ആ പിന്നങ്ങോട്ട് അടിക്കുക അതുകൊണ്ടത് അവിടെ നമുക്ക് മൊത്തത്തിലൊരു പിന്നിടാം അതായത് ആ പിന്നെ അയച്ച ശേഷം നമ്മൾ ഒരു ജസ്റ്റ് ഒരു പിന്നെ ഒരു ലെയറിൽ ഇട്ടിട്ടുള്ളൂ അത് മൊത്തം നമ്മൾ കുത്തി രണ്ട് ഭാഗത്ത് പിന്നിട്ടിട്ടുണ്ട് ഒന്ന് ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് നെഞ്ചിൻ്റെ താഴെയായിട്ടും എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്ലീറ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം എല്ലാ സാരിക്കും ഇതുപോലെ ചെയ്യണം എന്ന് നിർബന്ധമില്ല പക്ഷേ പറഞ്ഞു തന്നാണ് ജസ്റ്റ് അതിനുശേഷം നമുക്ക് ഷോൾഡറിൻ്റെ പ്ലീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നെഞ്ചിൻ്റെ താഴെയുള്ളവരെയുള്ള പ്ലീറ്റ് വരുന്നുണ്ടല്ലോ അവിടെ ഇതുപോലെ നമ്മളൊന്ന് നമ്മളെ പ്ലീറ്റ് ഒന്ന് അകത്തി കൊടുക്കാം അതായത് നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗം വരുന്നത് അതുകൊണ്ട് നമ്മൾ അങ്ങനെ രണ്ട് പിന്നിടണം എന്ന് പറഞ്ഞത് കണ്ടോ അതെ ഇങ്ങനെ നമുക്കൊന്ന് ആക്കി കൊടുക്കാം പിന്നെ ഞാൻ നമ്മുടെ വയറിൻ്റെ താഴെയുള്ള പ്ലീറ്റ് ഓൾറെഡി ഞാൻ എടുത്തു കണ്ടോ അതെ എടുത്തിട്ട് മടക്കി സെറ്റാക്കി വെച്ചിരിക്കണാണ് മേൽവശത്തും അടിവശത്തൊക്കെ പിന്നൂത്തിയിരിക്കണാണ് അത് നമ്മൾ എഴുതുന്ന സമയത്ത് അതിൻ്റെ പിന്ന് റിമൂവ് ചെയ്താൽ മതി അപ്പോൾ അതേ ഇത് അടിതിരിച്ചാണ് വെച്ചിരിക്കുന്നത് അടിതിരിച്ച് വെക്കണേ എന്നാലേ ശരിയാവുള്ളൂ അപ്പോൾ നമ്മൾ അടിതിരിച്ച് വെച്ചിട്ടുണ്ട് അതേ വയറിൻ്റെ അടുത്ത പ്ലീറ്റ് ഷോൾഡർ പ്ലീറ്റ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ബ്ലൗസിന് എക്സ്ട്രാ തുണിയുണ്ട് ഇതിൽ തന്നെ അതുകൊണ്ട് നമുക്ക് മടക്കുമ്പോൾ ഇത്രയും കൺഫ്യൂഷൻ വരും കാരണം എന്താ ബ്ലൗസ് കട്ട് ചെയ്ത് പോകുമ്പോൾ വീണ്ടും സാരിക്ക് ലെങ്ത് കുറയുമല്ലോ പക്ഷേ ഇതിപ്പോൾ ബ്ലൗസ് പീസ് ഇതിലുണ്ട് അപ്പോൾ ആദ്യം നമുക്കത് ഇതുപോലെ ഒന്ന് മടക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൈവശം പോലെ നമ്മൾ ഇതുപോലെ അങ്ങോട്ട് മടക്കിയാൽ മതി ഓക്കെ ആദ്യം നമ്മൾ ഇതുപോലെ മടക്കിയിട്ടുണ്ട് ശേഷം ദേ വീണ്ടും അതിന് ഇതുപോലെ അങ്ങ് മടക്കാം ശേഷം ദേ ഇങ്ങനെ മടക്കാം അതുകൊണ്ടോ അതെ എന്നിട്ട് നമുക്ക് കണ്ടോളൂ ഇവിടേക്ക് ഒന്ന് കറക്റ്റ് ആക്കുക കാരണം അവിടെ ഒരു പ്ലീറ്റ് വരുന്നതുകൊണ്ട് അവിടെ കറക്റ്റായിട്ട് നിൽക്കില്ല അപ്പോൾ നമുക്ക് നോക്കിക്കാം ഈ ഭാഗത്തൊക്കെ ഒന്ന് കറക്റ്റ് ആക്കുക അപ്പോൾ എനിക്ക് എൻ്റേതായ അറിവിലാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഒരു എൻ്റെ എനിക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് അതാണിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ഇതിങ്ങനെ കറക്റ്റ് ആക്കി വെച്ച ശേഷം ആ ഭാഗം നേരെ മെല്ലെ നമ്മൾ പിടിച്ചിട്ട് ദേ ഇങ്ങോട്ടേക്ക് ആക്കുക അതെ നമുക്ക് എത്ര വണ്ണം വേണോ അതിനനുസരിച്ച് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പുറത്തെ സൈഡിൽ ഇനിയുള്ള ഭാഗം നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല അതിങ്ങനെ തന്നെയായിരിക്കും ഏത് രീതിയിൽ ആരൊക്കെ സാരി ബോക്സ് ഫോൾഡിങ് ചെയ്യുന്നവർക്കും ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഇനി വരുമ്പോഴുള്ള കാണിക്കുന്നത് കണ്ടോളൂ ഇപ്പം നമ്മളിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ കുത്തുന്ന ഭാഗമാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് കണ്ടോളൂ കണ്ടോ ഇതിങ്ങനെയാണ് നമുക്ക് നിൽക്കുക അല്ലേ അപ്പോൾ അതിന് നമുക്കിങ്ങനെ പൊക്കിയ ശേഷം ഒന്ന് കുടയ്യാം മെല്ലെ ഒന്ന് കുടഞ്ഞത് ഇങ്ങനെ അങ്ങ് നമുക്ക് ആക്കാം അതെ ഇങ്ങനെ ഒന്ന് ആക്കാം
ഇങ്ങനെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്റ്റ് ആക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കത് ഇങ്ങനെ എന്തെങ്കിലും ചുളുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ആക്കുക. എന്നിട്ടൊന്ന് മടക്കുക, നോക്കുക. മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എത്ര വലിപ്പം വേണം അതിനനുസരിച്ചിട്ട് മടക്കുക കേട്ടോ. ഇത് ഇങ്ങനെ മടക്കി, ഇങ്ങനെ മടക്കി. അതിനുശേഷം നോക്കിക്കോളൂ, എന്നാളിങ്ങനെ മടക്കി വെച്ച ശേഷം ഇതിനെങ്ങനെ വെക്കുക. എന്നിട്ട് ആ പ്ലീറ്റുകളൊന്ന് ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ആക്കുക. ഓക്കെ, അതൊന്ന് സെറ്റാക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് അകത്തി കൊടുക്കുക ചെറുതായിട്ട്. കാരണം നമ്മളിങ്ങനെ ആ ഒതുക്കി വരുമ്പോൾ അത് കറക്റ്റായിട്ട് ഉണ്ടാവും, അതുകൊണ്ട് അതൊന്ന് അതിങ്ങനെ വിട്ടിട്ടുണ്ടാവും, ഒന്ന് സെറ്റാക്കുക കണ്ടോ. അതെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇപ്പം ഇത്രയും കിട്ടിയല്ലോ, ഇങ്ങനെ ആയല്ലോ. ഇനി നമുക്ക് ഇനിയും അതിന് നീളം കൂടുതലാണ്, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് കണ്ടോളൂ, അതിനെ മടക്കണം. അതിൻ്റെ ആ മുന്താണിയുടെ ആ ഭാഗം നമ്മളൊന്ന് രണ്ട് മൂന്ന് തവണയെങ്കിലും മടക്കിയിട്ട് സാരിയുടെ ഉള്ളിലോട്ടായിട്ട് ഫോൾഡ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ അതൊക്കെ കറക്റ്റാക്കി വെച്ചു. ഇനി നമുക്ക് ഇതെല്ലാം ഇത് കണ്ടോ, ഇതെല്ലാം മടക്കി കണ്ടോ, ഇങ്ങനെ മടക്കിയിട്ട് വീണ്ടും അതിൻ്റെ ഉള്ളിലോട്ട് മടക്കി തള്ളി വെക്കുക. എന്നിട്ട് ശരിക്കും പറഞ്ഞ് ഇവർ ഇങ്ങനെ നമ്മൾ പിന്നില്ലേ, അത് വെച്ച് ഇങ്ങനെ എല്ലാ സൈഡും ഒന്ന് കുത്തി വെച്ചു കൊടുക്കും അനങ്ങാതിരിക്കാനായിട്ട്. നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല, അപ്പോൾ അത് അനങ്ങില്ല. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഇതുപോലെ ചെയ്ത് നോക്കുക. ഓരോരുത്തരും അളവനുസരിച്ചിട്ട് വേണം നമ്മളത് പ്ലീറ്റ് കൊടുക്കുന്നതും, വണ്ണത്തിനനുസരിച്ച് അതിൻ്റെതായ വ്യത്യാസങ്ങൾ വരും കേട്ടോ. ഇത് കണ്ടോ, അതെ, ഇതാണ് നമ്മുടെ വയറിൻ്റെ അവിടെയുള്ള പ്ലീറ്റ്. ഇത് ഇവിടെയുള്ള കണ്ടോ, ഇവിടേക്ക് ശരിക്കും എല്ലാ ഭാഗത്ത് നാല് സൈഡിലും ഓരോരോ പിന്ന് വെച്ചിട്ട് കറക്റ്റായിട്ട് ഉറപ്പിക്കും. നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു കസ്റ്റമറിന് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാം, അടുത്ത വീഡിയോ വരാം. താങ്ക് യു.